നമസ്കാരം. സി ടി വി പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലയോര മേഖലയ്ക്ക് പുത്തൻ പ്രതീക്ഷ നൽകി മലയോര ഹൈവേ യാഥാർത്ഥ്യമാവുന്നു. തിരുവമ്പാടി മണ്ഡലത്തിലെ ആദ്യ റീച്ച് പ്രവൃത്തി അടുത്തയാഴ്ച. സംസ്ഥാനത്ത് ജൂൺ 1 തീയതി ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കും. വിദ്യാർത്ഥികളുടെ പഠന സൗകര്യം ഉറപ്പുവരുത്തേണ്ടത് പ്രധാന അധ്യാപകരുടെ ചുമതലയെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. ശക്തമായ കാറ്റിലും മഴയിലും മലയോര മേഖലയിൽ വൻ കൃഷിനാശം. തിരുവമ്പാടിയിൽ നിരവധി പേരുടെ വാഴക്കൃഷി നശിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിലെ സമഗ്ര വികസനത്തിന് ഗതിവേഗം കൂട്ടുന്ന മലയോര ഹൈവേ യാഥാർത്ഥ്യത്തിലേക്ക്. തിരുവമ്പാടി മണ്ഡലത്തിലെ ആദ്യ റീച്ച് പ്രവൃത്തിക്ക് അടുത്തയാഴ്ച തുടക്കമാകും. മലയോര ജനതയ്ക്ക് പുതിയ പ്രതീക്ഷകൾ നൽകിയാണ് മലയോര ഹൈവേ യാഥാർത്ഥ്യമാവുന്നത്. തിരുവമ്പാടി മണ്ഡലത്തിൽ കോടഞ്ചേരി മുതൽ കക്കാടംപൊയിൽ വരെ 34 കിലോമീറ്റർ ദൂരമുള്ള ആദ്യ റീച്ചാണ് പ്രവൃത്തി തുടങ്ങുന്നത്. 144 കോടി രൂപ ചെലവിലാണ് റോഡ് പ്രവൃത്തി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പ്രവൃത്തി കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് ജോർജൻ തോമസ് എം എൽ എ അറിയിച്ചു. ഹൈവേ നിർമ്മാണത്തിന് ഉടമകൾ സ്ഥലം വിട്ടു നൽകിയ പ്രദേശങ്ങളിൽ കുറ്റിവെപ്പ് അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കും. കോടഞ്ചേരി മുതൽ ഇലന്തകടവ് വരെയുള്ള സ്ഥലത്ത് ജൂൺ 1-2 തീയതികളിലും ഇലന്തകടവ് മുതൽ മഞ്ഞപ്പൊയിൽ വരെയുള്ള സ്ഥലങ്ങളിൽ 3-4 തീയതികളിലും മഞ്ഞപ്പൊയിൽ മുതൽ കരിങ്കുറ്റി ബൈപ്പാസ് വരെ 5 തീയതിയും കുറ്റിവെപ്പ് നടക്കും. കക്കാടംപൊയിൽ മുതൽ കൂമ്പാറ വരെ ജൂൺ 2-3-4 തീയതികളിലും കൂമ്പാറ മുതൽ കൽപ്പിനി വരെ 5-6 തീയതികളുമാണ് കുറ്റിവെപ്പ്. മലയോരത്തെ കാർഷിക വിനോദസഞ്ചാര മേഖലകളിലെ വികസനത്തിന് ഗതിവേഗം കൂട്ടുന്ന മലയോര മേഖലയുടെ ആദ്യ റീച്ച് പ്രവൃത്തി തുടങ്ങുന്നത് മലയോര ജനതയ്ക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. 12 മീറ്റർ വീതിയിലാണ് പാത വിഭാവനം ചെയ്തത്. ഇതിനു സമീപം നടപ്പാതകളും ബസ് ബേകളും പോലീസ് എയ്ഡ് പോസ്റ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി അകമ്പുഴയിൽ പാലം നിർമ്മാണവും 30 കലുങ്കുകളുടെ പ്രവൃത്തിയും നടത്തണം. കോഴിക്കോട് ജില്ലയിൽ നാദാപുരം, പേരാമ്പ്ര, ബാലുശ്ശേരി, കൊടുവള്ളി, തിരുവമ്പാടി മണ്ഡലങ്ങളിലൂടെയാണ് പാത കടന്നുപോവുക. ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത. കൊറോണ പ്രതിസന്ധിയെ തുടർന്ന് ജീവിതം ദുസ്സഹമാകുന്നതിന് പുറമെ കർഷകർക്കും ഇതേ കടുത്ത പ്രഹരമാവുകയാണ് മലയോര മേഖലകളിലെ ശക്തമായ കാറ്റിലെ കൃഷിനാശം. കഴിഞ്ഞ ദിവസങ്ങളിൽ അടിച്ചു വീശിയ കാറ്റിൽ തൻ്റെയും കുടുംബത്തിൻ്റെയും വരുമാനമാർഗമായ വാഴക്കൃഷി നിലംപതിച്ചതിൻ്റെ ആഘാതത്തിലാണ് മുരിങ്ങമ്പുറായ തടപ്പറമ്പിൽ അബ്ദുൾ റസാഖ്. കഴിഞ്ഞ ദിവസം അടിച്ചു വീശിയ ശക്തമായ കാറ്റിൽ മുരിങ്ങമ്പുറായി തടപ്പറമ്പിൽ അബ്ദുൾ റസാഖിൻ്റെ തിരുവമ്പാടിയിലെ 500 നേന്ത്രവാഴകളാണ് നിലം പതിച്ചത്. പലരിൽ നിന്നും കടം വാങ്ങിയാണ് പാട്ടത്തിനെടുക്കുന്ന സ്ഥലത്ത് റസാഖ് കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിൽ 1400 വാഴകൾ വെള്ളം കയറി നശിച്ചു പോയിരുന്നു. അന്ന് ഇതിൻ്റെ പരാതിയുമായി പല സർക്കാർ ഓഫീസുകളും കയറി ഇറങ്ങിയിരുന്നുവെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. വിളവിൽക്കുമ്പോൾ തിരിച്ചു നൽകാമെന്ന ഉറപ്പിൽ കടം വാങ്ങിയ പണം ഇനി എങ്ങനെ തിരികെ നൽകും എന്നറിയാതെ ഇപ്പോൾ വിഷമത്തിലാണ് അബ്ദുൾ റസാഖ്. കൃഷിയിൽ നിന്ന് മാത്രം വരുമാനം കണ്ട് കുടുംബം പോറ്റുന്ന ഇവർക്ക് ഈ നാശനഷ്ടങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറത്താണ്. ഇതിനെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നഷ്ടപരിഹാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അബ്ദുൾ റസാഖ്. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി. ജൂൺ 1 തീയതി സംസ്ഥാനത്ത് ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കാനിരിക്കെ സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഉറപ്പുവരുത്തേണ്ടത് പ്രധാന അധ്യാപകന്റെ ചുമതലയാണ്. ജൂൺ 1 ആരംഭിക്കുന്ന ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗകര്യമുണ്ടെന്ന് പ്രധാനാധ്യാപകരും ക്ലാസ് അധ്യാപകരും ഉറപ്പുവരുത്തണമെന്നാണ് സർക്കാർ നിർദ്ദേശം. വീട്ടിൽ TV, സ്മാർട്ട്ഫോൺ, ഇൻ്റർനെറ്റ് തുടങ്ങിയ സൗകര്യങ്ങളില്ലാത്ത കുട്ടികൾക്ക് ബദൽ സൗകര്യം ഒരുക്കണം. ഓൺലൈൻ ക്ലാസ്സുകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഓൺലൈൻ ക്ലാസ് എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയായിരിക്കും. 1 മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് കൈറ്റ് വിക്ടേക്സ് ചാനൽ വഴി ക്ലാസുകൾ നടത്തുന്നത്. പ്രവേശനം നടക്കാത്ത +1 ക്ലാസുകൾ ഉണ്ടാവില്ല. ക്ലാസ് സമയം മുൻകൂട്ടി പ്രസിദ്ധീകരിക്കും. ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന പാഠഭാഗങ്ങൾ തത്സമയം വിക്ടേഴ്സ് ചാനലിൻ്റെ വെബിലും സോഷ്യൽ മീഡിയ പേജുകളിലും ലഭ്യമാകണം. ദിവസവും വ്യത്യസ്ത ക്ലാസുകളിൽ പരമാവധി 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയാണ് സംപ്രേഷണം. അത്രയും സമയം കാണാനോ അല്ലെങ്കിൽ പിന്നീട് വെബിൽ കാണാനോ ആണ് സൗകര്യം ഒരുക്കേണ്ടത്. അടുത്ത് താമസിക്കുന്ന സഹപാഠിയുടെയോ അയൽവീടുകളുടെയോ ഗ്രന്ഥശാലകൾ, അക്ഷയ കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളുമായി TV, ഇൻ്റർനെറ്റ് സേവനങ്ങൾ ഉപയോഗപ്പെടുത്താം. വിദൂര സ്ഥലങ്ങളിൽ SSK കോർഡിനേറ്റർമാർ, SPC, NSS വോളണ്ടിയർമാർ, ലിറ്റിൽ കൈറ്റ് സംഘങ്ങൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ലാപ്ടോപ്പും പ്രൊജക്ടറും ഉപയോഗിച്ചോ തൊട്ടടുത്ത സ്കൂളുകളിൽ സൗകര്യം ഏർപ്പെടുത്തിയോ സേവനമൊരുക്കാം. ഒരു ക്ലാസ്സിലെ കുട്ടിക്ക് ആഴ്ചയിൽ 1-2 ദിവസം മാത്രം എല്ലാ ക്ലാസുകളും ഒരുമിച്ച് നൽകുന്ന വിധത്തിൽ സ്കൂളുകളിലെ IT സംവിധാനങ്ങളും ഉപയോഗിക്കാം. ക്ലാസ്സിന് മുമ്പും ശേഷവും അധ്യാപകർക്ക് കുട്ടികളുമായി ഫോണിലൂടെയോ സമൂഹമാധ്യമങ്ങളിലൂടെയോ സംശയ നിവാരണത്തിന് അവസരമൊരുക്കുകയും ചെയ്യണം. 1 മുതൽ 7 വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് പ്രത്യേകം വർക്ക്ഷീറ്റുകൾ തയ്യാറാക്കി കുട്ടികളിലെത്തിക്കാൻ SSK സൗകര്യമൊരുക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്.
ന്യൂസ് ഡെസ്ക് സിടിവി പ്രാദേശിക വാർത്ത. ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന് അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ പുതിയ വാഹനങ്ങൾ അനുവദിച്ചു. ദുരന്ത സ്ഥലങ്ങളിൽ കൂടുതൽ ജീവനക്കാരെ എളുപ്പത്തിൽ എത്തിക്കുന്നതിനടക്കം സഹായകരമായ 50 പേർക്ക് സഞ്ചരിക്കാവുന്ന വാഹനമാണ് നൽകിയത്. ഇത്തരത്തിൽ 7 വാഹനങ്ങൾ സംസ്ഥാനത്താകെ ലഭ്യമായിട്ടുണ്ട്. ദുരന്ത സ്ഥലങ്ങളിൽ കൂടുതൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നതിനും കൂടുതൽ സേനാംഗങ്ങളുടെ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിനുമായാണ് സംസ്ഥാന ഫയർഫോഴ്സിന് പുതിയ വാഹനങ്ങൾ അനുവദിച്ചത്. സംസ്ഥാനത്ത് 6 മേഖലകൾക്കും ഫയർഫോഴ്സിന്റെ പരിശീലന ക്യാമ്പിലേക്കുമായി അത്യാധുനിക സംവിധാനമായ GPS ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി 7 ബസ്സുകളാണ് അനുവദിച്ചത്. കോഴിക്കോട്, വയനാട് ജില്ലകൾ ഉൾപ്പെടുന്ന കോഴിക്കോട് മേഖലയ്ക്കുള്ള ബസ് മുക്കം ഫയർ സ്റ്റേഷനിൽ എത്തിച്ചു. പ്രളയം, ഉരുൾപൊട്ടൽ, മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയുള്ള സമയങ്ങളിൽ അധികം ജീവനക്കാരെ എത്തിക്കാനും വളരെ നേരത്തെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടങ്ങാനും ഈ ബസ്സുകൾ സഹായകരമാവും. നേരത്തെ വയനാട്ടിലെ പുത്തുമലയിലടക്കം ദുരന്തമുണ്ടായ സമയത്ത് പെട്ടെന്ന് രക്ഷാപ്രവർത്തകരെ എത്തിക്കുന്നതിന് പ്രയാസം നേരിട്ടിരുന്നു. ഫയർഫോഴ്സിന് കീഴിൽ രൂപീകരിച്ച സന്നദ്ധ സേനാ പ്രവർത്തകരെ ദുരന്ത സ്ഥലങ്ങളിൽ എത്തിക്കാനും ഈ ബസ്സുകൾ മുഖേന സാധിക്കും. സാധാരണ നിലയിൽ ഫയർഫോഴ്സുകൾക്ക് ലഭ്യമായ ഫയർ എഞ്ചിനുകളിൽ പരിമിതമായ ആളുകൾക്ക് മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഈ പ്രതിസന്ധിക്കും ഇതോടെ പരിഹാരമാവും. കോഴിക്കോട് റീജിയൻ്റെ വാഹനമാണ് ഇവിടെ മുഖത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം വെച്ചാൽ പ്രളയകാലത്തുകളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാം തന്നെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെ ആളുകൾ എത്തിക്കാനും അതുപോലെ തന്നെ നമ്മൾ ഇവകാശത്തിൻ്റെ പരിപാടിയിൽ നിർത്തുമ്പോൾ അവരെ മാറ്റാനൊക്കെ പെട്ടെന്ന് ഫയർഫോഴ്സിൻ്റെ അടുത്തൊരു വാഹനം ഉണ്ടെങ്കിൽ ഇതാണ്. ഇപ്പോൾ ഞങ്ങളൊരു വണ്ടിയിൽ പോകാൻ പറ്റുന്ന വലിയൊരു പ്രളയമോ മറ്റോ ഒരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻ ആൾക്കാർക്ക് ഫയർ എഞ്ചിൽ പോകാൻ കഴിയും. അപ്പോൾ അതിൽ നിന്ന് മുമ്പ് കൂടുതൽ ഇപ്പോൾ ഞങ്ങൾ ഫയർഫോഴ്സിന് സിവിൽ ഡിഫൻസ് എന്ന വലിയൊരു ഒരു സേന രൂപീകരിച്ചിട്ടുണ്ട്. ഈ ശേഷം തന്നെ 10-60 ആളുകളുണ്ട്. അവരൊക്കെ നമുക്ക് ഒന്നിച്ച് അവിടേക്ക് എത്തിക്കാനും ആ മേഖലയിലേക്ക് എത്തിക്കാനും മറ്റേ കാര്യങ്ങൾക്കും വലിയൊരു പ്രയോജനമാകും. അതത് റീജിയണൽ ഓഫീസർമാർക്കായിരിക്കും ബസ്സിൻ്റെ ചുമതല. 50 പേർക്ക് വരെ ഒരേ സമയം യാത്ര ചെയ്യാനാവുമെന്നതും ഈ ബസ്സിൻ്റെ പ്രത്യേകതയാണ്. ന്യൂസ് ബ്യൂറോ മുക്കം. 30 സേവനത്തിന് ശേഷം CP ചെറിയ മുഹമ്മദ് അധ്യാപന ജീവിതത്തിൽ നിന്നും ഞായറാഴ്ച പടിയിറങ്ങും. നിലവിൽ ആനയാങ്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലായ CP മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. KSTU സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെ നിരവധി സ്ഥാനങ്ങൾ വഹിച്ച CP ചെറിയ മുഹമ്മദ് സംസ്ഥാന തലത്തിൽ വരെ ശ്രദ്ധയാകർഷിച്ച ഗെയിൽ സമരത്തിൻ്റെ മുന്നണി പോരാളി കൂടിയായിരുന്നു. 8 വിവിധ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പ്രവർത്തിച്ച അദ്ദേഹം ഏറെക്കാലമായി സംസ്ഥാന കരിക്കുലം കമ്മിറ്റിയിലും അംഗമാണ്. CP ചെറിയ മുഹമ്മദിനെക്കുറിച്ച് ആനയാങ്കുന്ന് സ്കൂളിൽ നിന്നും CP ഫസൽ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. 30 അധ്യാപക ജീവിതത്തിലെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ് ആനയാങ്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കൂടിയായ CP ചെറിയ മുഹമ്മദ്. താൻ പ്രവർത്തിച്ച എല്ലാ മേഖലകളിലും, അതായത് രാഷ്ട്രീയമായാലും പൊതുപ്രവർത്തനമായാലും ഏത് മേഖലകളിലായാലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ പടിയിറക്കം. ഇപ്പോൾ നമ്മോടൊപ്പം CP ചേരുകയാണ്. CP 30 അധ്യാപക ജീവിതത്തിൽ മറ്റ് പൊതുപ്രവർത്തനത്തിലൊക്കെ പ്രവർത്തനം ആരംഭിച്ചു. നാളെ വിരമിക്കുകയാണ്, May 31. എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ? വല്ലാത്ത ഒരു വൈകാരികമായ അവസ്ഥയിലാണ് ഉള്ളത്. കാരണം ജീവിതത്തിൻ്റെ ഹൃദയതാളമായി മാറിയ ഒരു ജോലി, ആ ജോലിയോട് വിട പറയാണ്. അപ്പം നാളെ കഴിഞ്ഞാൽ പിന്നെ ക്യാമ്പസ് വിദ്യാലയം, അത് എനിക്ക് അന്യം എന്ന് ഞാൻ പറയുന്നത് നമ്മൾ അങ്ങ് അറുത്തുമാറ്റപ്പെടുകയാണ്. അപ്പോൾ ആ നിലക്കുള്ള ഒരു വല്ലാത്ത ഒരു വൈകാരികതയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏറെ തിരക്കുണ്ടെങ്കിൽ ഉണ്ടായിട്ട് പോലും സ്കൂളും അധ്യാപനവും, അതുകൊണ്ടാണ് അത് ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടുനടന്നത്. ഇപ്പോൾ സാധാരണ നിലയിൽ ഒരു അധ്യാപകൻ്റെ ഏറ്റവും വലിയൊരു അഭിലാഷമാണ് ഈ ഒരു യാത്രയപ്പ് എന്നുള്ളതെല്ലാം. താൻ ഇത്രയും വർഷം പ്രവർത്തിച്ച മേഖലയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ഈ ലോക്ക്ഡൗണെല്ലാം പ്രമാണിച്ച് അത് ഇപ്പോൾ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു അധ്യാപക കൂട്ടം അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി കൂട്ടം കാണാതെയുള്ള ഈ യാത്രയപ്പിനെ എങ്ങനെ കാണും? അതാണ് അതൊരു ഒരു വേറിട്ട യാത്രയായിട്ട് യാത്രയപ്പായി തോന്നുകയാണ്. ഇതാണ് സ്കൂളിൽ ഔദ്യോഗികമായ ഒരു ചടങ്ങ് February സംഘടിപ്പിച്ചിരുന്നു. ബാക്കിയൊക്കെ നമ്മൾ സങ്കല്പിക്കാം. അപ്പോൾ എൻ്റെ ഒരു യാത്രയപ്പല്ലല്ലോ പ്രധാനം, അല്ലെങ്കിൽ അധ്യാപകരുടെ. കാരണം ലോകം തന്നെ ഒരു ലോക്ക്ഡൗണിൽ എന്താണോ സാധാരണ നടന്നത് അതിനെല്ലാം ഒരു മൊറട്ടോറിയം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ എല്ലാം മാറ്റിവെച്ചതാണല്ലോ. അതുകൊണ്ട് ആ നിലക്ക് നമ്മളതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. CP സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപകൻ എന്നതിലപ്പുറം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നല്ല നിലയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. പ്രത്യേകിച്ചും ഗെയിൽ സമരം കാളിക്കത്തിയപ്പോൾ അതിൻ്റെ സംസ്ഥാന തലത്തിൽ തന്നെ ഗെയിൽ സമരത്തെ എത്തിക്കാൻ കഴിഞ്ഞത് CP സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായി തന്നെയാണ് കാണും. ആ സമരവും അധ്യാപകനും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ എങ്ങനെ സാധിച്ചു? സാധാരണ
അധ്യാപക അവാർഡൊക്കെ പരിഗണിക്കുമ്പോൾ സ്കൂളിലെ പ്രവർത്തനം മാത്രമല്ല പുറമേയുള്ള സാമൂഹിക സേവന രംഗത്തുള്ള പ്രവർത്തനം കൂടി പരിശോധിച്ചാണ്. എന്തായാലും എനിക്കൊരു ഭാഗ്യം ഒരു അധ്യാപക അവാർഡൊന്നും നമ്മളാരും തേടി എത്തിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് പൊതുപ്രവർത്തനം വളരെ പ്രധാനമാണ്. പിറന്ന മണ്ണിൽ നിന്ന് വേണ്ടി അവരുടെ സ്വത്തിന് വേണ്ടി സ്വന്തം നാട്ടുകാർ കൂടെ പിറപ്പ് ഒരു വല്ലാത്ത പ്രയാസപ്പെട്ട ഞാനൊന്നും ഇതിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ സമരമുഖത്തില്ലായിരുന്നു. അവരല്ലാത്ത ഘട്ടത്തിലായിരുന്നു വാക്കൽ. അവിടുന്ന് കേട്ടൊരു നിലവിളിയാണ് സത്യത്തിൽ. കാരണം ഇത്രയോ കൊല്ലം കഷ്ടപ്പെട്ടുണ്ടാക്കിയെല്ലാം ഒരു കൂട്ടർ വന്നങ്ങ് എടുത്തങ്ങ് പോവുകയാണ്. ചോദ്യമില്ല, പറച്ചിലുമില്ല. ആ ഒരു സമയത്താണ് അതിൽ ഇടപെടേണ്ടി വന്നത്. ആ സമയത്തൊക്കെ നമുക്കതിനെ വളരെ ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ആ സമരത്തിൻ്റെ മുന്നിൽ നിൽക്കാം. ഞാൻ അപ്പോഴുള്ളൊരു പ്രധാന പ്രശ്നം വന്നത് ഇവിടെ ഒരു അധ്യാപകനാണ്. അതിൻ്റെ പരിമിതി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു അധ്യാപകൻ ഒരു സമരമുഖത്ത് നിൽക്കുമ്പോഴുള്ള പ്രയാസം, ആ സമയം അതിനൊക്കെ വളരെ എന്താ പറയുക ആ രൂപത്തിൽ അതിനെ അടിച്ചമർത്തുന്ന ഒരു സമര രീതി. എന്നാൽ പോലും വളരെ സന്തോഷമുണ്ട്. ആ മനുഷ്യർക്കൊക്കെ ഒരുപാട് പേർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ കാര്യമായി വാങ്ങിച്ചു കൊടുക്കാൻ അതിൻ്റെ മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമാണ്. അപ്പോൾ തന്നെ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. തീർച്ചയായിട്ടും അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് പൊതുപ്രവർത്തന രംഗത്തേക്ക് തിരിയുമെന്ന കാര്യത്തിലും സംശയമില്ല. അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലടക്കം CPയുടെ പേര് തിരുവമ്പാടി മണ്ഡലത്തിൽ ഉയർന്നു കേട്ടതാണ്. ഇനിയും തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. CP തീർച്ചയായിട്ടും മത്സരിക്കണമെന്ന് തന്നെയാണ് അണികളുടെ എല്ലാ ആഗ്രഹം. CPയുടെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു പൊതുപ്രവർത്തകനാണ്. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന ഭാരവാഹികളുള്ള ആളാണ്. പാർട്ടി കഴിഞ്ഞ 3 പ്രാവശ്യവും സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പരിപാടി പരിഗണിച്ചിരുന്നു. അത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാനെന്ന കാലത്തും അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം എന്താണോ തീരുമാനിക്കുന്നത്, എന്താണോ അതിനോട് ആവശ്യപ്പെടുന്നത്, ആ കാര്യം അത് ഒരു നിശബ്ദ സേവകനായി അത് അംഗീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ താല്പര്യം. അത് മുന്നണിയുടേതും പാർട്ടിയുടേതും എന്ന കാലത്ത് അങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എനിക്ക് സാധ്യത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അതിൻ്റെ മുന്നണി പ്രവർത്തകനായിരിക്കും. അതാണ് പ്രത്യേകത. ഇത് തന്നെയാണ് CPയുടെ പ്രത്യേകതയും. ഒരു അധ്യാപകനും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവും എന്ന നിലയ്ക്ക് പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ CPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും ചോദിച്ചു വാങ്ങാതെ തേടിയെത്തുന്നതിനെ മാത്രം സ്വീകരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് CPയുടെ. ഒപ്പം CPയുടെ സഹപ്രവർത്തകരായ അധ്യാപകരും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ CP നാളെ പടിയിറങ്ങുകയാണ് സ്കൂളിൽ നിന്ന്. എങ്ങനെ കാണുന്നു സാറെ സംബന്ധിച്ചിടത്തോളം? ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു ശൂന്യതയായിട്ടാണ് നമുക്ക് സാധിക്കുന്നത്. കാരണം ഒരു പിതൃതുല്യനായിക്കൊണ്ട് നമ്മോടൊപ്പം തന്നെ തോളിൽ കൈവച്ചുകൊണ്ട് തന്നെ ഇവിടെ സ്കൂളിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ തന്നെ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വലിയൊരു നഷ്ടമായിട്ട് തന്നെയാണ്. സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, കൂടെ വർക്ക് ചെയ്യുന്ന അധ്യാപകർ എന്ന നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു നഷ്ടമായി കാണപ്പെടുകയാണ്. ഇപ്പോൾ ജോലിയെ സംബന്ധിച്ചിടത്തോളം CP വളരെ സ്ട്രിക്റ്റ് ആണെങ്കിലും ഒരു സഹോദരനെ പോലെ തന്നെയാണ് സഹപ്രവർത്തകരോട് പെരുമാറി വന്നത്. എങ്ങനെ കാരണം CPയുടെ ഈ യാത്ര? വിഷമമുള്ളൊരു സിറ്റുവേഷനാണ്. വളരെ എന്താ പറയുക, കുറച്ച് കാലമേ നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. എങ്കിൽ കൂടി ഒരു കെയർ, ഒരു കരുതൽ എപ്പോഴും CP സാറ് ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് സാറ് ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ ഓരോ നിമിഷവും സാർ ഞങ്ങളെ കൂടെ ഉണ്ടാവാറുണ്ടായിരുന്നു. അത് നഷ്ടം തന്നെയാണ് സാറുടെ വിരമിക്കൽ എന്ന്. ഇത് തന്നെയാണ് അധ്യാപനം പറഞ്ഞത്. CPയുടെ ഈ വിടപറച്ചിൽ ഒരു സഹപ്രവർത്തനങ്ങളിൽ താങ്കൾ എങ്ങനെ കാണും? CP സാറ് പോകുന്നത് ഇപ്പോൾ വളരെ സങ്കടമുണ്ട്. കാരണം ഈ ഒരു കോവിഡ് കാലഘട്ടത്ത് അദ്ദേഹത്തിന് ഒരു യാത്ര പോലും കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ആ ഒരു സങ്കടം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. പിന്നെ CP സാറിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി, അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇവിടെ നടന്ന പല യുവജനോത്സവങ്ങൾ പോലുള്ളതിലൊക്കെ ഞങ്ങൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു നേതൃത്വം ഞങ്ങൾക്ക് സ്കൂളിൽ നഷ്ടപ്പെടും എന്നുള്ള ഒരു സങ്കടമുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ നല്ലൊരു രാഷ്ട്രീയ ഭാവിക്ക് ഞങ്ങൾ ആശംസകൾ നേരെയാണ്. ഇതുതന്നെയാണ് CP താൻ മുൻകൈയ്യെടുത്ത് എല്ലാ പ്രവർത്തന മേഖലയിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശേഷം തന്നെയാണ് അദ്ദേഹം അധ്യാപക വൃത്തിയിൽ നിന്നും വിടവാങ്ങുന്നത്. ആനയംകുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തോടൊപ്പം CFസൽ ബാബു.
കഴിഞ്ഞ 4 വർഷക്കാലം മണാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിനെ മുന്നിൽ നിന്ന് നയിച്ച പ്രധാന അധ്യാപകൻ ഗിരീഷ് മാസ്റ്റർ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിടവാങ്ങി. 1984 അരീക്കോട് സബ് ജില്ലയിലെ AMLP സ്കൂൾ ചിറപ്പാലത്ത് അധ്യാപകനായി തുടങ്ങിയ ഗിരീഷ് മാസ്റ്റർ 3.5 പതിറ്റാണ്ടിലധികം കാലം 18 സ്കൂളുകളിൽ സേവനമനുഷ്ഠിച്ചതിന് ശേഷമാണ് ഔദ്യോഗിക ജീവിതത്തിന് വിരാമമിടുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലം ഈ സ്കൂളിനെ ഉന്നതിയിലെത്തിക്കുന്നതിൽ മുൻപിൽ നിന്ന് പ്രവർത്തിച്ച ഈ സ്കൂളിൻ്റെ അമരക്കാരൻ ഗിരീഷ് മാസ്റ്റർ ഇന്ന് തൻ്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് ഈ സ്കൂളിൻ്റെ പടിയിറങ്ങുകയാണ്. ലോക്ക്ഡൗൺ പ്രതിബന്ധങ്ങൾക്കിടയിൽ ഔദ്യോഗികമായ യാത്രയപ്പ് ചടങ്ങുകളൊന്നുമില്ലെങ്കിലും നിറഞ്ഞ ആത്മസംതൃപ്തിയോടെ തന്നെയാണ് മാസ്റ്റർ ഈ സ്കൂളിൻ്റെ പടിയിറങ്ങുന്നത്. മണാശ്ശേരി ഗവൺമെൻറ് യു പി സ്കൂളിലെ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും മാത്രമല്ല, സ്കൂൾ മുറ്റത്തെ അരയാലും ബുദ്ധപ്രതിമയും ഉൾപ്പെടെയുള്ള ഓരോ ചരാചരങ്ങളും ഇന്ന് ഗിരീഷ് മാസ്റ്ററോട് വിട പറയുകയാണ്. കഴിഞ്ഞ 4 വർഷവും ഈ അധ്യാപകൻ സ്കൂളിനുണ്ടാക്കി കൊടുത്ത നേട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാണവർ. 3.5 പതിറ്റാണ്ടിനപ്പുറം 1984 അരീക്കോട് സബ് ജില്ലയിലെ ചിറപ്പാലത്ത് AMLP സ്കൂളിൽ നിന്ന് തുടങ്ങിയതാണ് ഈ സബര്യ. 1984 ജൂലൈ 14 സേവനം തുടങ്ങിയത്. അന്ന് മലപ്പുറം ജില്ലയിലുള്ള ഒരു ചെറിയൊരു LP സ്കൂൾ AMLPS ചിറപ്പാലം, അവിടെ ഒരു 3 വർഷവും 1 ദിവസവും അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം മലപ്പുറം ജില്ലയിൽ തന്നെ PSC കിട്ടി. അവിടെ കുഴിമണ്ണ സ്കൂളിലായിരുന്നു തുടക്കത്തിൽ PSC ആയിട്ട് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ 3 സ്കൂളുകളിൽ കടുങ്ങല്ലൂർ, മൈത്ര, കുഴിമണ്ണ സെക്കൻഡ് സൗത്ത്, ഇങ്ങനെ 3 സ്കൂളിൽ അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് കോഴിക്കോട് ജില്ലയിൽ PSC കിട്ടുന്നത്. കോഴിക്കോട് ജില്ലയിൽ PSC കിട്ടിയത് ഇവിടെ കോഴിക്കോടുള്ള ഇരിങ്ങല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അതിനുശേഷം പിന്നെ മണക്കാട്, നായർകുഴി ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു 18 സ്കൂളുകളിൽ ഇതുവരെ വർക്ക് ചെയ്തിട്ടുണ്ട്. മണാശ്ശേരി സ്കൂളിലേക്ക് 2016 പ്രൊമോഷൻ കിട്ടിയിട്ട് ഇവിടെ വരുന്നു. ഇവിടെ 4 വർഷമായി ജോലി ചെയ്യുന്നു. സ്കൂളിനെ അതിൻ്റെ എല്ലാ മേഖലകളിലും മുന്നിൽ നിന്ന് നയിച്ചു എന്നതിനപ്പുറം സമൂഹത്തിൽ ഒരു വിദ്യാലയത്തിന് ഏതൊക്കെ രീതിയിൽ ഇടപെടലുകൾ നടത്താം എന്നുമുള്ളതിൻ്റെ നേർസാക്ഷ്യങ്ങളായിരുന്നു ഗിരീഷ് മാസ്റ്റർ മുന്നിൽ നിന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ. ഒരു സ്ഥാപന മേധാവി തൻ്റെ സഹപ്രവർത്തകർക്ക് നൽകുന്ന ഊർജവും പിന്തുണയും സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എത്രമേൽ ഗുണകരമാവും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഈ അധ്യാപകൻ. ഓരോ അധ്യാപകൻ്റെയും കഴിവുകളെ വിദ്യാലയത്തിനായി സ്വരുക്കൂട്ടിയതിൻ്റെ ഫലപ്രാപ്തിയായിരുന്നു മികച്ച അധ്യാപകനുള്ള 2019 സംസ്ഥാന അവാർഡ്. മണാശ്ശേരി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരുടെ എല്ലാവിധ പിന്തുണയും കിട്ടുന്നൊരു സ്കൂളാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫും എല്ലാവരും ഒറ്റമിച്ച് ഒരു തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമല്ലാണ്ട് ഒരുമയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. അതുപോലെ തന്നെയാണ് കുട്ടികളും. കുട്ടികളും അക്കാഡമി നിലവാരം നല്ല നിലവാരത്തിലുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ വളരെ ദൂരെ നിന്നുള്ള കുട്ടികൾ തന്നെ ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വന്ന സമയത്ത് ഇവിടെ 611 കുട്ടികളുണ്ടായിരുന്നത്. 611 കുട്ടികൾ ഇന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് 1030 കുട്ടികളായി. ഇപ്പം ഇന്നത്തെ അഡ്മിഷൻ കൂടെ നോക്കിയ സമയത്ത് 1030 മേലെ പോയിട്ടുണ്ട്. അന്നേരം വരെയാണ് 1030 പറഞ്ഞത്. അന്ന് 1ാം ക്ലാസ്സിൽ 28 കുട്ടികളുള്ളത്. അപ്പോൾ ഇന്ന് ഇതുവരെയുള്ള അഡ്മിഷൻ അനുസരിച്ചിട്ട് 154 കുട്ടികൾ 1ാം ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട്. തന്നെ എല്ലാ വീടുകളിലേക്കും ഓരോ കുട്ടിക്കും ഓരോ കാശി കുഞ്ചു കൊടുത്തയച്ച് അവർക്ക് കിട്ടുന്ന സമ്പാദ്യങ്ങൾ മുഴുവൻ അതിൻ്റെ അകത്തേക്ക് നിക്ഷേപിക്കുകയും കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ ഡിസംബർ വെക്കേഷനിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പുസ്തകോത്സവവും അതിനുശേഷം സാംസ്കാരിക പരിപാടിയായിട്ട് അത് നടന്നു. അന്ന് ഏകദേശം ഒരു 9 ലക്ഷത്തിൻ്റെ മേലെയായിട്ട് പുസ്തകം നമ്മുടെ പ്രദേശത്ത്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത, മണാശ്ശേരി പോലുള്ള പ്രദേശത്ത് ഒരു 9 ലക്ഷത്തിലധികം പുസ്തകങ്ങൾ വിറ്റഴിക്കുക എന്ന് പറയുന്നത് വലിയൊരു നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷമായിട്ടുള്ളൊരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ പല കുട്ടികളും അവർ വാങ്ങിച്ചിട്ടുള്ള പുസ്തകങ്ങൾ സ്വന്തം വായിക്കുകയും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്ത് വായിക്കുകയും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 119 കുട്ടികളായിരുന്നു കഴിഞ്ഞ വർഷം, ഈ വർഷമല്ല കഴിഞ്ഞ വർഷം 7ാം ക്ലാസ്സിലുണ്ടായിരുന്നത്. എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 101 പരീക്ഷണങ്ങൾ ഞങ്ങൾ മുക്കം ബസ് സ്റ്റാൻഡിൽ വെച്ച് നടത്തി. അതിൽ ഒരുപാട് ആളുകൾ മുക്കം ബസ് സ്റ്റാൻഡിൽ വരുന്ന ആളുകൾ മുഴുവൻ അവിടെ കയറി കണ്ട് നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ഞങ്ങൾക്ക് ഒരുപാട് പ്രോത്സാഹനം കിട്ടുന്ന ഒരു സംഭവമായിരുന്നു ഞങ്ങളുടെ 111 പരീക്ഷണങ്ങൾ എന്നുള്ള ആ ഒരു പരിപാടി. പിന്നെ ഈ വർഷം നടപ്പിലാക്കിയൊരു പരിപാടി എന്ന് പറഞ്ഞത് പ്രാദേശികമായിട്ട് വായന പുരയാണ്. ഈ എല്ലാ വീടുകളിലും വായിക്കാനുള്ള സൗകര്യമില്ലാത്ത ഒരുപാട് കുട്ടികൾ മണാശ്ശേരി ഭാഗത്തുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളെല്ലാം കൂടെ വിളിച്ചിട്ട് ഒരു 2-3 സാംസ്കാരിക നിലയങ്ങൾ തിരഞ്ഞെടുത്ത് അവിടേക്ക് വൈകുന്നേരം ഒരു 6:30 സമയത്ത് കുട്ടികളിങ്ങ് എത്തുകയാണ്. രക്ഷിതാക്കളോടൊപ്പം തന്നെ അവിടെ ഇരുന്ന് ആ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് വലിയൊരു നേട്ടമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്.
സംഘടനാ പ്രവർത്തന രംഗത്തും നേതൃപാടവും തെളിയിച്ചിട്ടുണ്ട് ഇദ്ദേഹം. ചട്ടങ്ങൾ തീർക്കുന്ന നൂലാമാലകളും ഓഫീസിൻ്റെ അസ്വസ്ഥതകളും അധ്യാപകരിലേക്ക് പകരുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാക്കിയില്ല. എല്ലാ കാലത്തേക്കുമുള്ള ശരികളില്ലെന്നും തീരുമാനങ്ങളും തിരുത്തലുകളുമായി പുതിയ ശരികളിലേക്ക് മുന്നേറുകയാണ് നാം ചെയ്യേണ്ടതെന്നും ഗിരീഷ് മാസ്റ്റർ കർമ്മം കൊണ്ട് തെളിയിക്കുകയായിരുന്നു. അപ്പം യൂണിയൻ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. സർവീസിൽ വന്ന അന്ന് മുതൽ തന്നെ സംഘടനയിൽ സജീവമായിരുന്നു. ഇവിടെ ഏകദേശം ഒരു 15 കൊല്ലത്തോളം KST സബ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം പിന്നെ ജില്ലാ എക്സിക്യൂട്ടീവായി. അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജം, അവിടെ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് അക്കാഡമിക് കാര്യങ്ങൾ തന്നെയാണ്. അക്കാഡമിക് കാര്യങ്ങൾ കിട്ടുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ട് എന്നുള്ളത് ടീച്ചേഴ്സിന് ബോധ്യപ്പെടുന്ന സമയത്ത് അവിടെ സംഘടനാ ഭേദമല്ലാതെ മുഴുവൻ ആളുകളെയും പരിപൂർണമായിട്ടുള്ള പിന്തുണ അതിന് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടീച്ചേഴ്സിന് ചെറിയൊരു നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സംഘടനാ തലത്തിലുള്ള പ്രവർത്തനം സഹായിച്ചിട്ടുണ്ട്. ഔദ്യോഗിക ജീവിതത്തിലുടനീളം നല്ല വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുന്നതിനൊപ്പം നല്ല മനുഷ്യരെയും നല്ല സമൂഹത്തെയും സൃഷ്ടിച്ചെടുക്കാനാണ് ഗിരീഷ് മാസ്റ്റർ എന്നും ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 2019 സംസ്ഥാന പുരസ്കാരം ഈ അധ്യാപകനെ തേടിയെത്തിയതും തൻ്റെ പേര് ജോലി ചെയ്ത സ്ഥാപനങ്ങളിലൊക്കെ തന്നെ തനിക്ക് അടയാളപ്പെടുത്താനായത്. ക്യാമറമാൻ രാജേഷ് കാർമോലയ്ക്കൊപ്പം വിനോദ് മിശ്രി, CTV പ്രാദേശിക വാർത്തകൾ. സിദ്ധിയും സാധ്യതയും തിരിച്ചറിഞ്ഞ് മുന്നേറുന്നതിനുള്ള വൈവിധ്യമാർന്ന അവസരങ്ങൾ വിദ്യാലയം ഒരുക്കി നൽകണമെന്ന് തൻ്റെ ഔദ്യോഗിക വൃത്തിയിലൂടെ തെളിയിച്ച ചെറുപ്പ മണക്കാട് സ്കൂളിലെ പ്രധാന അധ്യാപകൻ P.സുരേന്ദ്രൻ മാസ്റ്റർ വിരമിച്ചു. സ്കൂൾ ചുവരുകളിൽ പാഠഭാഗങ്ങൾ വർണ്ണചിത്രങ്ങളാൽ ആലേഖനം ചെയ്ത് തൻ്റെ സമ്മാനമായി നൽകിയാണ് 35 സേവനത്തിന് ശേഷം ഇദ്ദേഹം സ്കൂളിൻ്റെ പടിയിറങ്ങുന്നത്. ശനിയാഴ്ച ചെറുപ്പ മണക്കാട് സ്കൂളിൽ നിന്ന് പ്രധാന അധ്യാപകൻ P.സുരേന്ദ്രൻ മാസ്റ്റർ സർവീസിൽ നിന്ന് വിരമിക്കുന്നത് തൻ്റെ നിസ്തുലമായ പ്രവർത്തനങ്ങൾ വരും തലമുറയ്ക്കും അടയാളപ്പെടുത്തിയാണ്. 35 സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുമ്പോഴും സ്കൂൾ ചുമരുകളിൽ പാഠഭാഗങ്ങൾ വർണ്ണചിത്രങ്ങളാൽ ആലേഖനം ചെയ്ത് തൻ്റെ സമ്മാനമായി നൽകിയാണ് ഇദ്ദേഹം സ്കൂളിൻ്റെ പടിയിറങ്ങുന്നത്. നവാഗതർക്ക് മാത്രമല്ല നിലവിലെ വിദ്യാർത്ഥികൾക്കും ഈ വിദ്യാലയ ചുമരുകൾ ഒരു പഠന സഹായി തന്നെയാണ്. സുരേന്ദ്രൻ മാഷിൻ്റെ ഭാവനാപൂർണമായ കാഴ്ചപ്പാടുകൾ വിദ്യാലയത്തിൻ്റെ ഭൗതികവും സാമൂഹികവും അക്കാദമികവുമായ തലങ്ങളിൽ സാമൂഹ്യ പങ്കാളിത്തത്തോടെ വലിയ മുന്നേറ്റം കൈവരിക്കാൻ കുറച്ചൊന്നുമല്ല സഹായിച്ചത്. അതിൻ്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് പ്രധാന അധ്യാപകനായ P.സുരേന്ദ്രൻ മാസ്റ്റർ സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. വിദ്യാലയം ഒരു ടാലന്റ് ലാബ് എന്നുള്ള ഒരു സങ്കല്പം, ആ ഒരു സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ നടന്നത്. വിദ്യാലയത്തിലെ ഓരോ ഭാഗങ്ങളും, വിദ്യാലയത്തിലെ ഓരോ ഭാഗവും കുട്ടികൾക്കുള്ള പഠനം, അവരുടെ പഠന സഹായി, ഇപ്പോൾ ചുമർ കുട്ടികളുടെ ഒരു പഠന സഹായിയാക്കി മാറ്റുന്നത്, അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചുമർ ചിത്രങ്ങൾ. അപ്പോൾ ചുമർ ചിത്രങ്ങൾ കുട്ടികളെ ഏറ്റവും അവരുടെ ആകർഷമാക്കുക എന്ന് പറഞ്ഞാൽ വർണ്ണചിത്രങ്ങൾ കൊണ്ട് ആകർഷമാക്കാനാണ്. അത് വളരെ ജീവിതഗന്ധിയായുള്ള ചിത്രങ്ങൾ, കുട്ടികളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാഠഭാഗത്തിലെ പ്രമേയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ചിത്രങ്ങൾ ഇവിടെ വരച്ചിട്ടുള്ളത്. അത് നമ്മൾ എൻ്റെ ഒരു സങ്കല്പമായിരുന്നു. വിദ്യാലയം ഒരു ടാലന്റ് ലാബ് എന്ന ആശയം സാർത്ഥകമാക്കുന്നതിന് മുന്നിൽ നിന്ന് നയിക്കാനും സുരേന്ദ്രൻ മാസ്റ്റർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുഴുവൻ കുട്ടികളുടെയും അഭിരുചികളും കഴിവുകളും തിരിച്ചറിഞ്ഞ് പരിപോഷിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ് ഈ പദ്ധതി. ഇതിനു പുറമെ സാമൂഹ്യ പങ്കാളിത്തത്തോടെ പ്രഭാത ഭക്ഷണ പദ്ധതി, ജൈവ പച്ചക്കറി, ജനകീയ പിന്തുണയോടെ ക്ലാസ് റൂം വികസനം ഉറപ്പാക്കുന്നതിനുള്ള സ്വയം പര്യാപ്ത ക്ലാസ് റൂം പദ്ധതി, 1ാം ക്ലാസ് 1ാം തരം പദ്ധതി, സാമൂഹ്യ പങ്കാളിത്തത്തോടെ കായികോത്സവം, ടർഫ് ഫുട്ബോൾ ടൂർണമെൻറ്റ് തുടങ്ങി ഒട്ടേറെ വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാനായതിൻ്റെ സന്തോഷത്തിലാണ് ഇന്ന് ഈ വിദ്യാലയം. മികവിൻ്റെ കേന്ദ്രമായ ഈ വിദ്യാലയത്തെ സർഗവിദ്യാലയ തലത്തിലേക്ക് ഉയർത്തുന്നതിന് നേതൃത്വം നൽകാൻ സാധിച്ചതിൻ്റെ സംതൃപ്തിയിലാണ് സുരേന്ദ്രൻ മാസ്റ്റർ. അനുഭവങ്ങളിലൂടെയാണ് അറിവാർജിക്കുന്നതെന്നും സമ്പന്നമായ പഠനാനുഭവങ്ങൾ കുട്ടികൾക്ക് ലഭിക്കണമെന്നും സിദ്ധിയും സാധ്യതയും തിരിച്ചറിഞ്ഞ് മുന്നേറുന്നതിനുള്ള വൈവിധ്യമാർന്ന അവസരങ്ങൾ വിദ്യാലയം ഒരുക്കിക്കൊടുക്കണമെന്നുമാണ് തൻ്റെ പിൻഗാമികളോടും ഇദ്ദേഹത്തിന് പറയാനുള്ളത്. മുഴുവൻ കുട്ടികൾക്കും, 1ാം തരത്തിൽ എത്തിയ മുഴുവൻ കുട്ടികൾക്കും ശിശു സൗഹൃദ ഫർണിച്ചർ ഒരുക്കാൻ നമുക്ക് സഹായിച്ചത്. 165,000 രൂപയുടെ ഫർണിച്ചറാണ് അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കി കുട്ടികൾക്ക് സപ്ലൈ ചെയ്തത്. അതോടൊപ്പം തന്നെ 2 PTയുടെ ഒരു ഹാളുണ്ട്. PT നിർമ്മിച്ച ഹാള് അത് 2 റൂമുകളാക്കി മാറ്റിക്കൊണ്ടാണ് കഴിഞ്ഞ വർഷം ഈ വർദ്ധിച്ച കുട്ടികളെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിച്ചത്. ഒപ്പം തന്നെ നിരവധി പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ സ്ഥലപരിമിതി വലിയൊരു വെല്ലുവിളി
പരിമിതി മൂലം വലിയൊരു വെല്ലുവിളി നേരുന്ന സമയത്ത് തന്നെ കുട്ടികളുടെ എല്ലാവിധ കഴിവുകളും വളർത്തിയെടുക്കുന്നതിനുള്ള നിരവധി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൂടെ നമ്മൾ ഇവിടെ നടപ്പാക്കി. ന്യൂസ് ബ്യൂറോ മാവൂർ. കൊറോണയുടെ മറവിൽ കണ്ണുതള്ളുന്ന കറണ്ട് ബില്ല് ചുമത്തി സാധാരണക്കാരുടെ നടപടിക്കുന്ന കെ എസ് ഇ ബി നിലപാടിനെതിരെ കുന്ദമംഗലം നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി മണ്ഡലത്തിലെ 5 കെ എസ് ഇ ബി ഓഫീസുകൾക്ക് മുമ്പിൽ പ്രതിഷേധ റാന്തൽ സമരം നടത്തി. മാവൂരിൽ നടന്ന സമരപരിപാടി നിയോജക മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി കെ ജാഫർ സ്വാദിഖ് ഉദ്ഘാടനം ചെയ്തു. കൊറോണയുടെ മറവിൽ ഇരുട്ടടിയാവുന്ന കറണ്ട് ബില്ല് ചുമത്തി സാധാരണക്കാരുടെ നടുപൊടിക്കുന്ന കേരള സർക്കാരിനെതിരെ കുന്ദമംഗലം നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി മണ്ഡലത്തിലെ 5 കെ എസ് ഇ ബി ഓഫീസുകൾക്ക് മുൻപിൽ പ്രതിഷേധ റാന്തൽ സമരം സംഘടിപ്പിച്ചു. മാവൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് കെ എം മുർത്താസിൻ്റെ അധ്യക്ഷതയിൽ മാവൂരിൽ നടന്ന സമരപരിപാടി നിയോജക മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി കെ ജാഫർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. ഈ കറണ്ട് ബില്ല് ഓരോ സാധാരണക്കാരൻ്റെയും ഓരോ പാവപ്പെട്ടവന്റെയും വീട്ടിലേക്ക് വന്ന കറണ്ട് ബില്ല് അവന്റെ കറണ്ട് ബില്ലിന്റെ ചാർട്ട് എടുത്തു നോക്കുമ്പോൾ അവൻ സങ്കടപ്പെടുകയാണ്. ഈ കറണ്ട് ബില്ല് അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കടന്നു പോകുമ്പോ എന്തിനാണ് ഈ സർക്കാർ ഈ ഗവൺമെന്റ് ഇത്തരത്തിൽ നടപടി മുന്നോട്ട് പോയത്? എൻ പി അഹമ്മദ്, വി കെ റസാഖ്, യു എ ഗഫൂർ, ഷാക്കിർ പാറയിൽ, സലാം പി, റാസിഖ് മുക്കിൽ, എൻ പി കരീം, ഹബീബ് ചെറൂപ്പ, മിദ്ലാജ് മാവൂർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ 2 മാസം പിന്നിട്ടതോടെ ദുരിതക്കയത്തിൽ നിന്ന് കരകയറാനാവാതെ അന്ധ ദമ്പതികൾ. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ മലയമ്മ സ്വദേശികളായ സുരേന്ദ്രനും ഭാര്യ നിർമ്മലയുമാണ് കനത്ത ദുരിതത്തിലായത്. ചെറിയ വരുമാനം ലഭിച്ചിരുന്ന ലോട്ടറി കച്ചവടവും ലോക്ക്ഡൌൺ മൂലം മുടങ്ങിയതോടെ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണിവർ. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ പ്രവർത്തിക്കുന്നവർക്കും വലിയ പ്രയാസമാണ് സൃഷ്ടിച്ചത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം 2 മാസത്തിനിപ്പുറവും പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനും സാധിച്ചിട്ടില്ല. ശാരീരികമായി യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ജനങ്ങളുടെ അവസ്ഥ തന്നെ പരിതാപകരമായി തുടരുമ്പോൾ ഇരു കണ്ണുകൾക്കും കാഴ്ചയില്ലാത്തവരുടെ അവസ്ഥ പ്രത്യേകം പറയേണ്ടതില്ല. അതുതന്നെയാണ് മലയമ്മ കമ്പനി മുക്കിലെ സുരേന്ദ്രൻ്റെയും ഭാര്യ നിർമ്മലയുടെയും അവസ്ഥയും. തിരുവനന്തപുരം സ്വദേശിയായ സുരേന്ദ്രന് തൻ്റെ 10-ാം വയസ്സിലാണ് കാഴ്ച നഷ്ടപ്പെട്ടത്. വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിലെത്തിയ സുരേന്ദ്രൻ മലയാമ സ്വദേശിനിയായ കാഴ്ചപരിമിതയുള്ള നിർമ്മലയെ വിവാഹം കഴിക്കുകയും ഭാര്യയ്ക്ക് കുടുംബപരമായി കിട്ടിയ സ്ഥലത്ത് ചെറിയൊരു വീട് വെച്ച് താമസം തുടങ്ങുകയും ചെയ്തു. പേപ്പറുകളും മറ്റും ഉപയോഗിച്ച് തങ്ങളുടെ ഉൾക്കാഴ്ചയുടെ ശക്തി കൊണ്ട് ഫയൽ നിർമ്മിക്കൽ, കസേരമെടയൽ, ഗാനമേളകളിൽ തബല വായിക്കൽ തുടങ്ങിയവരെല്ലാം സുരേന്ദ്രൻ തനിക്കും കുടുംബത്തിനുമുള്ള അന്നം കണ്ടെത്തിയിരുന്നു. പക്ഷേ ഫയലുകൾക്കും മെടഞ്ഞ കസേരകൾക്കും ആവശ്യക്കാരില്ലാതായതും റിയാലിറ്റി ഷോകളുടെ വരവോടെ ഗാനമേളകൾ കരോക്കെ ആയതും സുരേന്ദ്രൻ്റെ ജീവിതവഴി മുട്ടിച്ചു. ശേഷം സിവിൽ സ്റ്റേഷൻ പരിസരത്തും നഗരത്തിൻ്റെ വിവിധയിടങ്ങളിലുമായി ലോട്ടറി വിൽപ്പന നടത്തിയാണ് സുരേന്ദ്രൻ തൻ്റെ ഭാര്യയെയും 2 കുട്ടികളെയും വളർത്തി വന്നിരുന്നത്. അതിനിടയിൽ സർക്കാർ എടുത്ത ചില തീരുമാനങ്ങൾ ലോട്ടറി കച്ചവടത്തിൽ തിരിച്ചടിയായതായി സുരേന്ദ്രൻ പറയുന്നു. ലോട്ടറി സമ്മാനത്തുക കുറയ്ക്കുകയും ടിക്കറ്റ് വില കൂട്ടുകയും ചെയ്തതോടെയാണ് ജനങ്ങൾ ടിക്കറ്റ് വാങ്ങുന്നതിൽ നിന്ന് പിൻവലിഞ്ഞത്. നേരത്തെ 20% കമ്മീഷൻ ലഭിച്ചത് 10% കുറയ്ക്കുകയും ചെയ്തു. ലോട്ടറി ടിക്കറ്റ് കച്ചവടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇല്ല. ഇതിന് 50-40 രൂപ ടിക്കറ്റ് ആയപ്പോഴത്തേക്ക് ടിക്കറ്റ് കൂടുതൽ കച്ചവടം നടക്കും, പ്രൈസും ഘടന സമ്മാന ഘടനയൊക്കെ പരിഷ്കരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. സാധാരണയിലും പഴയതിലും പിന്നെ വളരെ മോശമാണ് കച്ചവടവും സമ്മാനവും. ഈ സാഹചര്യത്തിലാണ് കൂനിന്മേൽ കുരു പോലെ കൊറോണയും തുടർന്ന് ലോക്ക്ഡൌണും വന്നത്. അതോടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോലും പറ്റാതായി. ഇതോടെ ജീവിതം തീർത്തും വഴിമുട്ടുകയും ചെയ്തു. സഹായ മനസ്കരുടെ ഭക്ഷ്യക്കിറ്റുകളും മറ്റുമാണ് ഇപ്പോൾ ആശ്രയം. ലോക്ക്ഡൌൺ നീളുന്നതിനാൽ ഇതും നിന്നുപോകുമോ എന്നതാണ് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ഭയം. വളരെ ബുദ്ധിമുട്ടാണ്. യാതൊരു തരത്തിലുള്ള വരുമാനവും ഇല്ല. പിന്നെ അവിടെ നിന്നൊക്കെ കടമൊക്കെ മേടിച്ചിട്ട് കുറെയൊക്കെ എടുക്കാനൊക്കെ പോകണം, ഇത്രയേ ഉള്ളൂ. നിലവിൽ ലോട്ടറി കച്ചവടം പുനരാരംഭിക്കുന്നുവെങ്കിലും അത് പ്രായോഗികമല്ലെന്ന് സുരേന്ദ്രൻ പറയുന്നു. ഇപ്പോൾ തന്നെ വിൽക്കാനാവാതെ നിരവധി ലോട്ടറികളാണ് തൻ്റെ കൈവശമുള്ളത്. ഏജന്റുമാർക്ക് പണനഷ്ടമായാലും സർക്കാരിന് പണം ലഭിച്ചാൽ മതി എന്നതാണ് ഇതിനർത്ഥം.
ഏജന്റുമാർക്ക് പണ നഷ്ടമാവുകയല്ലാതെ ജനങ്ങൾ ടിക്കറ്റ് വാങ്ങാൻ വരില്ലെന്നും സുരേന്ദ്രൻ പറയുന്നു. കാരണം ആൾക്കാർ ഞങ്ങളടുത്ത് എടുക്കാൻ വരുന്ന ആൾക്കാർ ഞങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ നിങ്ങളുടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, പ്രൈസ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ സമ്മാനഘടനയൊക്കെ പരിഷ്കരിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ടും പ്രൈസ് ഇല്ല. അപ്പോൾ നമുക്ക് അവരോട് ചിരിച്ചു കാണിക്കാനേ ഞങ്ങൾക്ക് നിവൃത്തിയുള്ളൂ. പിന്നെ ഞങ്ങളോടുള്ള ആ സ്നേഹം കൊണ്ട് അവർ ടിക്കറ്റ് എടുക്കുന്നത് മാത്രമാണ്. സർക്കാർ ലോട്ടറി മേഖലയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നാലല്ലാതെ രക്ഷയില്ലെന്നും സുരേന്ദ്രൻ പറയുന്നു. ലോട്ടറി സമ്മാനത്തുക വർദ്ധിപ്പിക്കണം, കൂടുതൽ സമ്മാനങ്ങൾ ഉറപ്പു നൽകണം. ഒപ്പം ലോട്ടറി വിൽപ്പനക്കാർക്ക് മാസത്തിൽ 1000 രൂപ വീതമെങ്കിലും നൽകാമെന്ന വാഗ്ദാനം ഉടൻ നടപ്പാക്കണമെന്നും സുരേന്ദ്രൻ പറയുന്നു. പിന്നെ സർക്കാർ എന്ന് പറഞ്ഞാല് ഈ ലോട്ടറി മേഖലയിൽ ഉള്ളവർക്ക് മാസാമാസം 1000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു, 3 മാസം തുടർച്ചയായിട്ട്. ഇതിലാകെ കൂടി ഒരേ ഒരു മാസത്തെ ഒരു മാസം മാത്രമേ 1000 രൂപ തന്നു. ഈ 1000 രൂപ കൊണ്ട് 10 ദിവസം പോലും കഴിയാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടില് സംജാതമായിട്ടുള്ളത്. ക്യാമറമാൻ ജിയൻ ആസാദിനും പി കെ ഹസനുൽ ബാരിക്കുമൊപ്പം സി ഫസൽ ബാബു. വെസ്റ്റ് മണാശ്ശേരിയിലെ ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ രംഗത്തെത്തി. അനധികൃതമായ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നും പ്രദേശവാസികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മുക്കം നഗരസഭയിലെ വെസ്റ്റ് മണാശ്ശേരിയിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിനെതിരെയാണ് പ്രദേശവാസികൾ രംഗത്തെത്തിയിരിക്കുന്നത്. 11.5 സെന്റിൽ 12 ഫ്ളാറ്റുകളാണ് നിർമ്മിക്കുന്നതെന്നും ഇത് സകല നിയമങ്ങളും കാറ്റിൽ പറത്തിയാണെന്നും പ്രദേശവാസികൾ മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. തൊട്ടടുത്തുള്ള വീടുകളിലെ കിണറുകളിൽ നിന്ന് കൃത്യമായ അകലം പോലും പാലിക്കാതെയാണ് നിർമ്മാണം. 1000 ചതുരശ്ര മീറ്ററിൽ കൂടുതലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഫയർഫോഴ്സിന്റെ അനുമതി വേണമെന്ന നിയമം പാലിക്കപ്പെട്ടിട്ടില്ല. 12 കുടുംബങ്ങൾ ഈ ഫ്ളാറ്റുകളിൽ താമസമാക്കിയാൽ ദിനം പ്രതി 20,000 ലിറ്റർ വെള്ളം തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കും വളരെ അടുത്തു തന്നെയുള്ള ഇരുവഴിഞ്ഞിപ്പുഴയിലേക്കും എത്താനും സാധ്യത ഏറെയാണ്. ഈ സാഹചര്യത്തിൽ അധികൃതർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നടപടിയെടുക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തിയെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇത് മുക്കം മുനിസിപ്പാലിറ്റിയിലെ ഡിവിഷൻ 25 വെസ്റ്റ് മണാശ്ശേരി എന്ന സ്ഥലത്താണ്. കേവലം 11 സെന്റ് സ്ഥലത്ത് 12 വരുന്ന ഫ്ലാറ്റ് സമുച്ചയമാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ 2 ഭാഗത്തും താമസിക്കുന്ന ആളുകളുടെ കിണറുകൾ ഈ മുക്കം മുനിസിപ്പാലിറ്റി പാസ്സാക്കി കൊടുത്ത പ്ലാനിൽ കാണിച്ചിട്ടില്ല. പ്ലാൻ ഈ ഫ്ളാറ്റിൻ്റെയും ഞങ്ങളുടെ വീടിൻ്റെയും ഇടയിലാണ് കിണർ എങ്കിൽ പോലും കിണർ കാണിക്കുന്നില്ല. പിന്നെ ഈ ഭൂമിയുടെ തെക്ക് വശം വയലാണ്. ആ വയൽ അതിനോട് തോട് അതൊഴുകിയിട്ട് നേരെ എത്തുന്ന ഒരു 3-4 കിലോമീറ്റർ ദൂരം കഴിഞ്ഞാൽ ചേതമംഗല്ലൂർ കുളിമാട് കടവിലാണ് ചേരുന്നത്. ഈ 12 വരുന്ന ഫാമിലി ക്വാർട്ടേഴ്സിൽ നിന്നും ദിനംപ്രതി പുറന്തള്ളുന്ന വേസ്റ്റ് വാട്ടർ ഇറക്കും ഈ പുഴയിലേക്ക് തള്ളാൻ ഈ വയലിലേക്ക് തള്ളാനുള്ളൂ. മറ്റ് സംരംഭങ്ങൾ അതിൽ ഞങ്ങളുടെ 3 ആളുടെയും കിണർ കവർ ചെയ്തുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ ആ ഇവിടെ മുനിസിപ്പാലിറ്റി പാസ്സാക്കിയത് പറമ്പാണ്. അവിടെ ഇനി ഗോഡൌൺ ആണെന്ന് ഞങ്ങൾ ആദ്യം തുടക്കത്തിൽ ഞങ്ങളോട് വലിയ പറഞ്ഞു. തുടങ്ങുമ്പോൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഗോഡൌൺ നിർമ്മിക്കുക എന്നാണ് പറഞ്ഞത്. ഗോഡൌൺ നിർമ്മിക്കുന്നതിനോ പ്രശ്നമല്ല, ആളുകൾ താമസിക്കുകയും ഈ ശുചിമുറി മാലിന്യവും അല്ലാതെ വേസ്റ്റ് വാട്ടറൊക്കെ ഉണ്ടാകുന്ന പുറന്തള്ളപ്പെടുന്ന ഒരു സംവിധാനത്തിലേക്കുള്ള പെർമിറ്റ് കട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളിപ്പം മുനിസിപ്പാലിറ്റി കൊടുത്ത പരാതി. തൊട്ടടുത്ത വയലുകളിലുള്ള കൃഷിക്കും ഫ്ളാറ്റ് സമുച്ചയം ഭീഷണിയാണെന്നും നാട്ടുകാർ പറഞ്ഞു. പി ദിനു, തച്ചോലത്ത് ഗോപാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുസ്ഥലവും വാഹനങ്ങളും ശുചീകരിച്ചു. ഓമശ്ശേരി മേഖല വിഖായ റെസ്ക്യൂ ഫോഴ്സ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് അണുനശീകരണം നടത്തിയത്. പ്രവൃത്തി മുസ്തഫ മുണ്ടുപാറ ഉദ്ഘാടനം ചെയ്തു. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓമശ്ശേരി ടൗണിലെയും പരിസര പ്രദേശങ്ങളിലെയും ഓട്ടോറിക്ഷകളും സ്വകാര്യ വാഹനങ്ങളും ആംബുലൻസുകളും ബസ് വെയിറ്റിംഗ് ഷെഡ് അടക്കമുള്ള പൊതുസ്ഥലങ്ങളിലുമാണ് അണുനശീകരണം നടത്തിയത്. ഓമശ്ശേരി മേഖല വിഖായ റെസ്ക്യൂ ഫോഴ്സ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം നടത്തിയത്. പരിപാടി മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ ഉദ്ഘാടനം ചെയ്തു. ഓമശ്ശേരി ഹെൽത്ത് ഇൻസ്പെക്ടർ രവീന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു. അണുനശീകരണത്തിന് മേഖലാ പ്രസിഡന്റ് ഹാരി സൈതമി, ഗഫൂർ മുണ്ടുപാറ, നിസാം ഓമശ്ശേരി അഷ്റഫ്, റഫീഖ് മുണ്ടുപാറ, റാസിഖ് വെളിമണ്ണ, ഷറഫു തറോൾ, നിയാസ് ബാപ്പു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓമശ്ശേരി ബസ് വെയിറ്റിംഗ് ഷെഡ് കഴുകി വൃത്തിയാക്കുകയും ചെയ്തു. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മേഖലയിൽ പ്രത്യേക പരിശീലനം നേടിയ 55 അംഗ വികായ റെസ്ക്യൂ ഫോഴ്സ് ദുരന്ത നിവാരണ ഉപകരണങ്ങളുമായി ഒരുങ്ങിക്കഴിഞ്ഞതായി ഭാരവാഹികൾ അറിയിച്ചു. ഏത് അത്യാവശ്യഘട്ടങ്ങളിലും മേഖല വികായ റെസ്ക്യൂ ഫോഴ്സുമായി ബന്ധപ്പെടാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.
ആകാശവാണിയിലെ മികച്ച റിപ്പോർട്ടിംഗുകൾക്ക് പ്രസാർഭാരതി ദേശീയ പുരസ്കാരത്തിന് അർഹനായ എ സി നസീർ ബാബുവിനെ കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ആദരിച്ചു. കൊടിയത്തൂർ പഞ്ചായത്തിലെ പന്നിക്കോട് സ്വദേശിയായ ഇദ്ദേഹം ഇപ്പോൾ ആകാശവാണിയുടെ കോഴിക്കോട് പ്രതിനിധിയാണ്. ബാങ്ക് ഡയറക്ടർ വി കെ അബൂബക്കറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് ഇ രമേശ് ബാബു മൊമെന്റോ നൽകി. മുക്കം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി ഫസൽ ബാബു, ബാങ്ക് സെക്രട്ടറി കെ ബാബുരാജ്, അസിസ്റ്റന്റ് സെക്രട്ടറി കെ മുരളീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ലോക്ക്ഡൌൺ മാനദണ്ഡങ്ങൾ പാലിച്ച് സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി തിരുവമ്പാടി ഏരിയയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്റ്റുഡിയോയിലേക്കും മുക്കം മേഖലാ ബാങ്ക് കെ പി വി യു സി ഐ ടി യുമായി സഹകരിച്ച് മാസ്ക്, സാനിറ്റൈസർ എന്നിവ വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ദീപു പ്രേംനാഥ് കെ പി വി യു സി ഐ ടി യു സെക്രട്ടറി നിതീഷിന് നൽകി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ബാങ്ക് സെക്രട്ടറി വിഷ്ണുരാജ്, കെ പി വി യു പ്രസിഡന്റ് അർഷാദ്, കിഷോർ, രാജീവ് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. കെ പി വി യു സി ഐ ടി യു യൂണിയന്റെ പ്രവർത്തകർക്കും അതിൻ്റെ അതിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കും ഫോട്ടോഗ്രാഫേഴ്സിനുമൊക്കെ മുക്കം മേഖലാ സഹകരണ സംഘം ലിമിറ്റഡിൻ്റെ ഭാഗമായി സാനിറ്റൈസറും മാസ്കും വിതരണം ചെയ്തിരിക്കുകയാണ്. എം പി വീരേന്ദ്രകുമാറിന്റെ നിര്യാണത്തിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പൗരാവലി അനുശോചിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ വിനോദ് അധ്യക്ഷത വഹിച്ചു. എൽ ജെ ഡി ജില്ലാ കമ്മിറ്റി അംഗം എ സുബൈർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. എൽ ജെ ഡി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കുഞ്ഞാലി, സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി വിശ്വനാഥൻ, എൽ ഡി എഫ് ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ്, കാരശ്ശേരി ബാങ്ക് പ്രസിഡന്റ് എൻ കെ അബ്ദുറഹ്മാൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ടി അഷ്റഫ്, സി പി ഐ നിയോജക മണ്ഡലം സെക്രട്ടറി കെ മോഹനൻ, ബി ജെ പി നേതാവ് പി പ്രേമൻ, പി ടി സി മുഹമ്മദ്, പി കെ സി മുഹമ്മദ്, ടി പി റഷീദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ സി ഐ ടി യു സ്ഥാപക ദിനം കുന്നമംഗലം ഏരിയയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. മാവൂർ പഞ്ചായത്തിൽ മാവൂർ സർവീസ് ബാങ്കിന് മുൻപിലും മാവൂർ പഞ്ചായത്ത് വനിതാ സഹകരണ സംഘത്തിന് മുൻപിലും പരിപാടി നടന്നു. ചെറുപ്പ ബാങ്ക് പരിസരത്തും കണ്ണിപറമ്പ് പടാരുകുളങ്ങരയിൽ മാവൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ വെളിച്ചെണ്ണ യൂണിറ്റായ കേളിയുടെ ഓഫീസിന് മുൻപിലുമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. മാവൂരിൽ സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എം ധർമ്മജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ സ്ഥലങ്ങളിലായി സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് വി എം ബാലചന്ദ്രൻ, സി ഐ ടി യു ഏരിയ കമ്മിറ്റി അംഗം ഇ എൻ പ്രേമനാഥൻ, കെ സി ഇ യു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ഗിരീഷ് കുമാർ, ഏരിയ ജോയിന്റ് സെക്രട്ടറി ടി ഷമീന, ഏരിയ വൈസ് പ്രസിഡന്റ് പി കെ വത്സരാജ്, ഏരിയ കമ്മിറ്റി അംഗം കെ സജി എന്നിവർ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയോര മേഖലയ്ക്ക് പുത്തൻ പ്രതീക്ഷ നൽകി മലയോര ഹൈവേ യാഥാർത്ഥ്യമാവുന്നു. തിരുവമ്പാടി മണ്ഡലത്തിലെ ആദ്യ റീച്ച് പ്രവൃത്തി അടുത്തയാഴ്ച. സംസ്ഥാനത്ത് ജൂൺ 1st ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കും. വിദ്യാർത്ഥികളുടെ പഠന സൗകര്യം ഉറപ്പുവരുത്തേണ്ടത് പ്രധാന അധ്യാപകരുടെ ചുമതലയെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. ശക്തമായ കാറ്റിലും മഴയിലും മലയോര മേഖലയിൽ വൻ കൃഷിനാശം. തിരുവമ്പാടിയിൽ നിരവധി പേരുടെ വാഴക്കൃഷി നശിച്ചു. ഇതോടെ സി ടി വി പ്രാദേശിക വാർത്തകൾ ഡേ ബുള്ളറ്റിനോട് സമാപിക്കുന്നു. നമസ്കാരം.